ടീച്ചർ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഏത് തരം ടീച്ചർ പരീക്ഷ ആയിക്കോട്ടെ, ടീച്ചർ യോഗ്യതാ പരീക്ഷകളായിക്കോട്ടെ, പി എസ് സി നടത്തുന്ന യു പി സ്കൂൾ അസിസ്റ്റൻറ്റ്, ഹൈസ്കൂൾ അസിസ്റ്റൻറ്റ്, എൽ പി സ്കൂൾ അസിസ്റ്റൻറ്റ്, ഏത് തരം പരീക്ഷകൾക്കും ഉപകാരപ്പെടുന്ന പി എസ് സി ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. 10 ക്വസ്റ്റ്യനും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും. അതിനു മുമ്പ് ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഡൗട്ട്സുകളും നിങ്ങളുടെ എന്തൊക്കെ നിങ്ങൾക്ക് കമൻറ്റ്സ് ഉണ്ടോ അതെല്ലാം നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നന്ദു കുടിച്ച ചായ തണുത്തതാണ്, ഇതിൽ അടിവരയിട്ട പദം ഏത് വിഭാഗത്തിൽപ്പെടുന്നു? ഓപ്ഷൻസ് വിനയച്ചം, പേരച്ചം, മുറ്റുവിന, നാമ. എന്താണ് വിനയച്ചം? വിനയച്ചം എന്ന് പറയുന്നത് ക്രിയയെ ആശ്രയിച്ച് നിൽക്കുന്ന അപൂർണ ക്രിയയാണ് വിനയച്ചം. ഉദാഹരണം പറഞ്ഞാൽ കടിച്ചു തിന്നു, പറഞ്ഞു കേട്ടു, ഇതൊക്കെയാണ് വിനയച്ചം. നെക്സ്റ്റ് പേരച്ചം, നാമത്തെ ആശ്രയിച്ച് നിൽക്കുന്ന അപൂർണ ക്രിയയാണ് പേരച്ചം. അതായത് ഓടുന്ന വണ്ടി, കുടിച്ച ചായ, പാടുന്ന പശി. നാമത്തെ ആശ്രയിച്ച് നിൽക്കുന്ന അപൂർണ ക്രിയയാണ് പേരച്ചം. മുറ്റുവിന, സ്വതന്ത്രമായി നിൽക്കുന്ന പൂർണ്ണ ക്രിയയാണ് മുറ്റുവിന. അതിൻ്റെ കൂടെയുള്ള ടേമാണ് പറ്റുവിന. അതെന്താണ്? മറ്റൊരു പദത്തെ ആശ്രയിച്ച് നിൽക്കുന്ന അപൂർണ ക്രിയയാണ് പറ്റുവിന. നാലാമത്തെ ഓപ്ഷൻ എന്താണ്? നാമം. നാമം എന്ന് പറഞ്ഞാൽ പേര്. നന്ദു കുടിച്ച ചായ തണുത്തതാണ്, ഇതിൽ അടിവരയിട്ട പദം ഏതാണ്? പേരച്ചം. ഏത് വിഭാഗത്തിലാണ്? പേരച്ച വിഭാഗത്തിലാണ് പെടുന്നത്. എന്താണ് പേരച്ചം? നാമത്തെ ആശ്രയിച്ച് നിൽക്കുന്ന അപൂർണ ക്രിയയാണ് പേരച്ചം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിപരീത പദം എഴുതുക. ശീഘ്രം. ഓപ്ഷൻസ് എന്താണ്? വേഗം, ദുഃഖം, മന്ദം, ശല്യം. ആൻസർ സി, മന്ദം. ഇതേപോലത്തെ വിപരീത പദങ്ങൾ വരുന്ന പദങ്ങൾ പറയാം. ദുഃഖം സുഖം, ക്ഷമ അക്ഷമ, ഉച്ച നീചം, തുല്യം അതുല്യം, ഉത്തമം അധമം, ക്രമം അക്രമം, ശാശ്വതം നശ്വരം, സ്വസ്ഥത അസ്വസ്ഥത, അപരാധി നിരപരാധി, അഭിമാനം അപമാനം, വികാസം സങ്കോചം, ദൃഢം ശിഥിലം, യോഗം വിയോഗം, ഊഷ്മളം ശീതളം, ആദി അന്തം, പ്രത്യക്ഷം പരോക്ഷം, സുലഭം ദുർലഭം, മൃദു കഠിനം, പുണ്യം പാപം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിണ്ടലം ഏത് സന്ധിക്ക് ഉദാഹരണമാണ്? ഓപ്ഷൻസ് ആഗമം, ലോഭം, ആദേശം, ദിത്തം. എന്താണ് ആഗമസന്ധി എന്ന് പറയുന്നത്? എന്താണ് സന്ധി? പദങ്ങളോ പ്രകൃതി പ്രത്യയങ്ങളോ തമ്മിൽ ചേർക്കുമ്പോൾ ഉച്ചാരണ സൗകര്യത്തിന് വേണ്ടി വർണ്ണങ്ങൾക്ക് വരുത്തുന്ന മാറ്റമാണ് സന്ധി. മലയാളത്തിൽ പ്രധാനമായിട്ടും 4 സന്ധികളാണുള്ളത്: ആഗമസന്ധി, ലോപസന്ധി, ആദേശസന്ധി, ദിത്തസന്ധി. ആഗമസന്ധി എന്താണ്? രണ്ട് വർണ്ണങ്ങൾ കൂടിച്ചേരുമ്പോൾ പുതിയൊരു വർണ്ണം വന്നു ചേരുന്നതാണ് ആഗമം. ഉദാഹരണം പറഞ്ഞാൽ വഴി പ്ലസ് അമ്പലം. എന്താണ് വഴിയമ്പലം? അതിൽ യ വഴി അമ്പലം, യ വന്നു ചേരുന്നു. നെക്സ്റ്റ് ലോപസന്ധി, രണ്ട് വർണ്ണങ്ങൾ കൂടിച്ചേരുമ്പോൾ ഒരു വർണ്ണം നഷ്ടപ്പെടുന്നതാണ് ലോപസന്ധി. അതായത് കേട്ടില്ല എന്നത് പിരിച്ചെഴുതിയാൽ കേട്ടു പ്ലസ് ഇല്ല. അതിലെന്താണ് ഉ എന്നുള്ളൊരു കേട്ടു, ഉ എന്നുള്ളത് ലോപിച്ചു വന്നു, അതായത് കൂടി വന്നു, അതുകൊണ്ടാണ് അതിനെ ലോപസന്ധി എന്ന് പറയുന്നത്. മൂന്നാമത്തേതാണ് ആദേശസന്ധി, രണ്ട് വർണ്ണങ്ങൾ കൂടിച്ചേരുമ്പോൾ ഒരു വർണ്ണം പോയി അതിന് പകരം മറ്റൊരു വർണ്ണം വന്നു ചേരുന്നു. ഉദാഹരണം പറഞ്ഞാൽ കണ്ണീർ എന്ന് നമ്മൾ പിരിച്ചെഴുതിയാൽ കൺ പ്ലസ് നീർ, അതാണെന്ത് കണ്ണീർ. അതിലെന്താണ് ഒരു വർണ്ണം പോയിട്ട് അതിന് പകരം മറ്റൊരു വർണ്ണം വന്നു ചേർന്നു, കണ്ണീർ എന്നാണ്. അതിന് നമ്മൾ പിരിച്ചെഴുതിയത് കൺ പ്ലസ് നീർ. അതിൽ ഒരു വർണ്ണം പോയി അതിന് പകരം മറ്റൊരു വർണ്ണം വന്നു ചേർന്നു. നെക്സ്റ്റ്
ദിത്തു സന്ധി. രണ്ട് വർണ്ണങ്ങൾ കൂടി ചേരുമ്പോൾ അതിലെ വർണ്ണം ഇരട്ടിക്കുന്നു, ദിത്വം ഇരട്ടിക്കുന്നു. മര പ്ലസ് പാവയാണ് മരപ്പാവ. അതിലെന്താണ്, രണ്ട് വർണ്ണം കൂടി ചേർന്നപ്പോൾ ഒരു ഒരു സന്ധി ഇരട്ടിച്ചു, അല്ലെങ്കിൽ അതിലെ വർണ്ണം ഇരട്ടിച്ചു, സോറി സന്ധി അല്ല വർണ്ണം ഇരട്ടിച്ചു, മരപ്പാവ എന്നാണ് വരുന്നത്. അതാണ് ദിത്വം. അപ്പോൾ വിണ്ടലം ഏത് സന്ധിക്ക് ഉദാഹരണമാണ്? ആൻസർ എന്താണ്? വിണ്ടലം. ആൻസർ എന്താണ്? ആദേശം. ആദേശസന്ധി എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് വർണ്ണങ്ങൾ കൂടിച്ചേരുമ്പോൾ ഒരു വർണ്ണം പോയി, അതിന് പകരം മറ്റൊരു വർണ്ണം വന്നു ചേർന്നു. വിൻ പ്ലസ് അല്ല. നെക്സ്റ്റ്, ശരിയല്ലാത്ത പ്രയോഗം ഏത്? ഓപ്ഷൻസ് പറയാം. എൻ്റെ മകൾ ഇന്നലെ ക്ലാസ്സിൽ ഹാജരാവാതിരുന്നത് പനിയായതുകൊണ്ടാണ്. നെക്സ്റ്റ് ഓപ്ഷൻസ്, എൻ്റെ മകൾ ഇന്നലെ ക്ലാസ്സിൽ ഹാജരാവാതിരുന്നതിന് കാരണം പനിയായതുകൊണ്ടാണ്. സി, എൻ്റെ മകൾ ഇന്നലെ ക്ലാസ്സിൽ ഹാജരാവാതിരുന്നതിന് കാരണം പനിയായതാണ്. ഡി, എൻ്റെ മകൾ പനി കാരണം ഇന്നലെ ക്ലാസ്സിൽ ഹാജരായില്ല. ആൻസർ ഓപ്ഷൻ ബി, എൻ്റെ മകൾ ഇന്നലെ ക്ലാസ്സിൽ ഹാജരാവാതിരുന്നതിന് കാരണം പനിയായതുകൊണ്ടാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തദ്ധിതം. തദ്ധിതത്തിൽ പെടുന്നത് ഏത്? എന്താണ് തദ്ധിതം? ഒരു നാമത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന മറ്റൊരു നാമമാണ് തദ്ധിതം. അതായത് ഉദാഹരണം പറഞ്ഞാൽ മടി. മടിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന വേറൊരു നാമമാണ് മടിയൻ. അടിമ, അടിമത്തം. ബുദ്ധി, ബുദ്ധിമാൻ. ജന്മി, ജന്മിത്തം. വിഡ്ഢി, വിഡ്ഢിത്തം. മിടുക്ക്, മിടുക്കൻ. അപ്പോൾ ഇതിൽ തദ്ധിതത്തിൽ പെടുന്നത് ഏതാണ്? ഓപ്ഷൻസ്, മണ്ടത്തം, ഇരിക്കുക, കുടിച്ച, കണ്ടു. എന്തായാലും ഉത്തരം എഴുതാൻ പറ്റും മണ്ടത്തം. നെക്സ്റ്റ്, കുഞ്ഞേനാച്ചൻ എന്ന കഥാപാത്രം ഏത് കൃതിയിലുള്ളതാണ്? ഓപ്ഷൻസ് എ, നാലുകെട്ട്. ബി, പാത്തുമ്മയുടെ ആട്. സി, മഞ്ഞ്. ഡി, അരനാഴിക നേരം. ആൻസർ ഡി, അരനാഴിക നേരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പി സി കുട്ടിക്കൃഷ്ണൻ്റെ തൂലികാനാമം ഏത്? മാലി, ഉറൂബ്, അയ്യനേത്ത്, കോവിലൻ. ആൻസർ ഉറൂബ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2010 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച എഴുത്തുകാരനാര്? എം ഡി വാസുദേവൻ നായർ, അരുന്ധതി റോയ്, ഒ എൻ വി കുറുപ്പ്, ഒ വി വിജയൻ. ഇതിൽ ആൻസർ ഇല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓൾ ദാറ്റ് ഗ്ലിറ്റേഴ്സ് ഈസ് നോട്ട് ഗോൾഡ്. ഇതിന് സമാനമായ പഞ്ചല്ല്. ആൻസർ, മിന്നുന്നതെല്ലാം പൊന്നല്ല. 2010 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച എഴുത്തുകാരനാണ് ചന്ദ്രശേഖര കമ്പാർ. ദെൻ ഫൈനലി ലാസ്റ്റ് ക്വസ്റ്റ്യൻസ്, പുട്ട് ഓഫ് എന്നാൽ? ഓപ്ഷൻസ്, ഇല്ലാതാക്കുക, നീട്ടിവെക്കുക, പോയി പറയുക, മുറിച്ചു മാറ്റുക. ആൻസർ നീട്ടിവെക്കുക. അതേപോലെ വരുന്ന വേറെ ഫ്രേസൽ വെബ്സ് പറയാം. ടു പുട്ട് ഇൻ മൈൻഡ്, ഓർമ്മിപ്പിക്കുക. ബി പ്രൗഡ് ഓഫ്, അഭിമാനിക്കുക. ആസ് എ റിസൾട്ട് ഓഫ്, അതിൻ്റെ ഫലമായി. ഇതാണ് 10 ക്വസ്റ്റ്യൻസ്. ഇത് PSC പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള മലയാളത്തിൽ നിന്നെടുത്ത 10 ക്വസ്റ്റ്യൻസ് ആണ്. അതിൻ്റെ ഉത്തരങ്ങളും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സുമാണ്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് വേണം, ഇതേപോലെയാണ് കണ്ടിന്യൂ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അത് പറയാം, ഇതേപോലെ കണ്ടിന്യൂ ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ അങ്ങനെയും പറയാം. പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട രീതി നിങ്ങൾക്ക് പറയാം. ഇത് എഫേർട്ട് ആവുന്നില്ലെങ്കിൽ അതും പറയാം. നിങ്ങളുടെ കമൻറ്റ്സ് എന്തായാലും സ്വീകരിക്കപ്പെടുന്നതാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് വീഡിയോയിൽ ഇംഗ്ലീഷ് അല്ലെങ്കിൽ മാത്സ്, സയൻസ് ഇതേപോലത്തെ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള PSC റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമായിട്ട് വീണ്ടും വരുന്നതാണ്. താങ്ക് യു.